തീർച്ചയായിട്ടും മാമിന്റെ ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് റീഡിംഗ് ആൻഡ് ലിസണിങ്ങും റീഡിംഗും ഒക്കെ പാർട്സി എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ശരിക്കും മാമിന്റെ ക്ലാസ് കൂടിയിട്ട് പാർട്സി മാത്രമല്ല, എയും ബി പാർട്ട് എ ബി സി എല്ലാം ശരിക്കും നേരത്തെ ഞാൻ പഠിച്ചെടുത്ത അതേ മെറ്റീരിയൽസ് തരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു. എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ശരിക്കും മാമിന്റെ ക്ലാസ് കൂടിയോണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. ഞാനും ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച സ്റ്റുഡൻ്റ്, എനിക്ക് പറഞ്ഞ പോലെ വായിക്കാൻ ജസ്റ്റ് പാർട്സി ഒക്കെ വായിക്കാൻ പോലും ഒന്നും അറിയത്തില്ലായിരുന്നു. ശരിക്കും മാമിൻ്റെ ക്ലാസ് കൂടിയോണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. അതുപോലെ തന്നെ സ്പീക്കിംഗും റൈറ്റിംഗ് ആയാലും രമ്യ മാം ആയിരുന്നു. മാമും നല്ലതായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നേരത്തെ റീഡിംഗ് ആൻഡ് ലിസണിങ് നമ്മൾ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. അവർ മെറ്റീരിയൽ തരും, ഞാൻ തന്നെ ചെയ്യും. സ്കോർ അപ്പൊ നമ്മൾ ഡെയിലി ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ അയച്ചു കൊടുക്കത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ സ്കോറൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒത്തിരി വ്യത്യാസമുണ്ട്. മാം അത് സെന്റൻസ് വായിക്കാൻ ും എല്ലാം മാം പറഞ്ഞു തരുന്നത്. ശരിക്കും ഞാൻ ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. മാമിന്റെ ക്ലാസ് കൂടി അതാണ്, അത് മാത്രമാണ് എന്താ പറയാ, പ്രാക്ടീസ് എനിക്ക് ഒത്തിരി ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ക്ലാസ് റെഗുലറായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സത്യം പറയാലോ. ഞാൻ പാസ്സാവുന്നേ പ്രതീക്ഷിച്ചതല്ല. മാം റീഡിങ് മാം എന്താ പറയാ, മലയാളത്തിൽ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് കൊണ്ടും ലൈവ് ക്ലാസ്സസ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വേറെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നില്ല. മാമിന്റെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താലും നമ്മൾ പാസ്സാകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ലിസണിങ് ആണെങ്കിലും റീഡിങ് എയൊക്കെ എങ്ങനെ ചെയ്യണ്ടേന്നൊക്കെ മാമിന്റെ ക്ലാസ് കൂടിയതിന് ശേഷമാണ് കറക്റ്റായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ റീഡിങ്ങിന്റെ പാട്ടയൊക്കെ 12 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആക്കാനൊക്കെ, അതെല്ലാം ഒരു റീഡിങ്ങിന്റെ പാട്ടയൊക്കെ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ നേരത്തെ പഠിച്ചെടുത്ത് ഞാൻ പറഞ്ഞ എല്ലാം പറഞ്ഞ പോലെ അവർ മെറ്റീരിയൽസ് തരും, നമ്മൾ ചുമ്മാ ടൈം വെക്കും. പക്ഷെ ടൈം വെച്ചാൽ ആ ടൈമിൽ തീരത്തില്ലായിരുന്നു. പക്ഷെ മാം പറഞ്ഞ രീതിയിൽ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. പിന്നെ മാം എല്ലാ ദിവസവും ഇപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പാട്ടയുടെ വെച്ചായിരുന്നല്ലോ 10 കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഡെയിലി അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് മാമിന്റെ മെറ്റീരിയൽസ് പോലത്തെ തന്നെ മെറ്റീരിയൽസ് ആയിരുന്നു എനിക്ക് എക്സാമിന് വന്നത്. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത്. നേരത്തെ മെറ്റീരിയൽസ് പക്ഷേ എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പക്ഷെ മാമിന്റെ പുതിയ മെറ്റീരിയൽസ് അതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. പാട്ടയെ കുഴപ്പമില്ല, ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റിയായിരുന്നു. അത് തീർന്നിട്ട് ബാക്കി സമയം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ അറ്റൻഡ് ചെയ്തു ആ സമയത്ത് 20 മിനിറ്റ്സിൽ എനിക്ക് 15 ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ മാമിന്റെ ക്ലാസ് കൂടിയ പിന്നെയാണ് 12 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനും. ഇപ്പൊ എന്റെ എക്സാമിന് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ബാക്കി എനിക്കൊന്നൊരു 2-3 മിനിറ്റ്സോളം ബാലൻസ് ഉണ്ടായിരുന്നു. മാം മാമിന്റെ ക്ലാസ് വളരെ വളരെ നല്ല ക്ലാസ്സാണ്. റീഡിങ് ലിസണിങ് എല്ലാം എന്താ പറയാ, മാമിന്റെ ക്ലാസ് കൂടിയ പിന്നെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ലിസണിങ്ങിൽ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വരും, റീഡിങ്ങിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും എന്നെല്ലാം മനസ്സിലായത് മാമിന്റെ ക്ലാസ് കൂടിയ പിന്നെയാണ്. സെയിം മാമിന്റെ ക്ലാസ് പോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സാമിന് ഉണ്ടായിരുന്നത്. ലിസണിങ്ങിലാണെങ്കിലും മാം ലിസണിങ്ങിന്റെ ആൻസർ വരുന്നത് നമ്മള് ഇന്ന ക്വസ്റ്റ്യനിൽ ഇന്ന ഇന്ന ഇത് വേർഡ്സ് അവര് എന്താ പറയാ കീവേഡ്സ് പറയും. ആ കീവേഡ്സ് അത് ഇന്ന ഇതിലായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയത് അത് എല്ലാം മാം പറഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം മനസ്സിലായത്. അതുപോലെ റീഡിങ്ങിന്റെ ആയാലും പാർട്ട് സി ശരിക്കും വായിക്കാൻ പഠിച്ച മാമിന്റെ ക്ലാസ് കൂടിയിട്ട് മാത്രമാണ് പാർട്ട് സി. എക്സാമിന് എനിക്ക് പാർട്ട് സി ചെയ്യാൻ ചെയ്തത്രയും നല്ലതായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. റൈറ്റിങ്ങും സ്പീക്കിങ്ങും നല്ലായിരുന്നു. രമ്യ മാമിന്റെ ക്ലാസ് ആയിരുന്നു അതും, നല്ലായിരുന്നു. മാം നല്ലതായിട്ട് ക്ലാസ് എടുത്തു, എല്ലാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം തരുമായിരുന്നു. മാമും അതുപോലെ തന്നെ, മാമും അതുപോലെയല്ല, അതിൽ കൂടുതൽ നല്ലതായിട്ട് എന്താ പറയാ, എന്ത് ഡൗട്ട് ചോദിച്ചാലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അർത്ഥവും എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അതൊക്കെ ഭയങ്കര എന്താ പറയാ, വേറൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പഠിപ്പിക്കുന്നത്.
എല്ലാം ക്ലാസ് എല്ലാം മാമിന്റെ എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഡൗട്ട് ചോദിക്കാനൊന്നും ഇല്ലായിരുന്നു, അതുപോലെ മനസ്സിലാക്കി മാം പഠിപ്പിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു, അങ്ങനെ അറ്റൻഷൻ കിട്ടാത്ത ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, കാരണം ഒത്തിരി പേരും ഇല്ലായിരുന്നു ക്ലാസ്സിൽ. അതുകൊണ്ട് മാം എല്ലാം എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് ആര് ചോദിച്ചാലും എപ്പോ ചോദിച്ചാലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മലയാളത്തിൽ പറഞ്ഞു തന്നിട്ടാണ് മാം അടുത്ത എന്താ പറയാ പാട്ടിലേക്ക് പോകാറുള്ളൂ. പിന്നെ ലാസ്റ്റ് എല്ലാം ഡൗട്ട് ഉണ്ടോ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് മാം ക്ലാസ് കംപ്ലീറ്റ് എന്താ പറയാ കട്ട് ചെയ്യാറുള്ളൂ. മാം ഞാൻ 3 മന്ത് ക്ലാസ് ആണ് എടുത്തത്, ജൂൺ തൊട്ട് ഓഗസ്റ്റ് 30 വരെ. 31-നാണ് എക്സാം എഴുതിയത്. ഇന്ന് റിസൾട്ട് വന്ന് നേരത്തെ പോയപ്പോ എനിക്ക് എന്തോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ പ്രാവശ്യമാണ് എന്താ പറയാ വളരെ കോൺഫിഡൻസോടുകൂടിയാ പോയി എഴുതിയത്. അവിടെ ചെന്നപ്പോ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ലിസണിങ് ചെയ് പാട്ടിയെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊരു എന്താ പറയാ മനസ്സിൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ എന്താ പറയാ മാം എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ചെയ്യാൻ പറ്റി. ഒരു മെറ്റീരിയൽസ് കിട്ടിയാൽ അത് മനസ്സിലാക്കി ചെയ്യുക, അത് കിട്ടിയില്ലെങ്കിൽ അത് മനസ്സിലാകുന്നവരെ ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല കുറെ മെറ്റീരിയൽസ് വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. ഞാനാണെങ്കിൽ റീഡിങ് ലിസണിങ് ഞാൻ ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല, മാം അയച്ചു തന്നെ അത് ഫുള്ള് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തത് ഞാൻ മനസ്സിലാക്കിയാ ചെയ്തത്, എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ വായിക്കണം, അതെല്ലാം മനസ്സിലാക്കിയാ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ ജയം അക്കാദമി മാത്രമേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ, അത് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ വാക്കുകളില്ല. മാം ക്ലാസ് എല്ലാം നല്ല, റീഡിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും പിന്നെ മാം സ്പീക്കിംഗ് എല്ലാം എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു എല്ലാ ക്ലാസ്സും. പ്രത്യേകിച്ച് റീഡിംഗ് ആ ലിസണിങ് എടുത്തു പറയാനുള്ളത് മാമിന്റെ ക്ലാസ്. എന്താ പറയാ വായിക്കാനും റീഡിംഗ് വായിക്കാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ മലയാളം എടുത്തി പഠിച്ചു വന്ന്, ഇപ്പൊ ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലാക്കി എല്ലാ വേർഡും മലയാളത്തിലാക്കിയിട്ട് മീൻസ് അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒരു എങ്ങനെ വായിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു റീഡിംഗിന്റെ പാർട്ട്. മാമിന്റെ എന്താ പറയാ മാമിന്റെ ക്ലാസ് കൊണ്ട് മാത്രമാണ് എനിക്കതെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായതും. നേരത്തെ പഠിച്ചെടുത്ത് എനിക്കാണെങ്കിൽ മെറ്റീരിയൽസ് തരും, ഞാൻ ജസ്റ്റ് വായിക്കും, എന്തേലും എന്താ പറയാ എല്ലാം കിട്ടത്തൊന്നുമില്ല, ചുമ്മാ എന്തോ കറക്കി കുത്തി എഴുതും അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. മാമിന്റെ ഇത് എന്താ പറയാ മെറ്റീരിയൽസും അതുപോലെ മാം വായിക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ലിസണിങ് ആണെങ്കിലും ലിസണിങ് എങ്ങനെ ചെയ്യണം, എങ്ങനെ കീവേഡ്സ് എങ്ങനെ മനസ്സിലാക്കാം, അതെല്ലാം മാം പറഞ്ഞു തന്നുകൊണ്ട് മാത്രമാണ് ശരിക്കും ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ഈ ജെഎം അക്കാദമി മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഇത്രയും മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാത്തിനും C+ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പീക്കിംഗ് ഉൾപ്പെടെ എല്ലാത്തിനും എനിക്ക് C+ കിട്ടിയ. 290 എബോവ് പോയിട്ടില്ലായിരുന്നു. മാമിന്റെ ക്ലാസ് മാമിന്റെ ജയം അക്കാദമി ചേർന്ന് ഫസ്റ്റ് ടൈം ആണ് ഞാൻ എക്സാം എഴുതിയത്. എല്ലാത്തിനും എനിക്ക് B ഉണ്ട്. എന്താ പറയാ C+ എല്ലാം B കിട്ടി. 290 എബോവ് ഇല്ലായിരുന്നു എനിക്ക് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പം. ഇപ്പം എല്ലാത്തിനും B കിട്ടി. മാം പറയുന്നത് അതുപോലെ ചെയ്താ മതി. മാം അത്രയും പെർഫെക്റ്റ് ആയിട്ടാ ക്ലാസ് എടുക്കുന്നത്. മാമിന്റെ ക്ലാസ് മാത്രം ജസ്റ്റ് എനിക്ക് തോന്നുന്നു മാമിന്റെ ക്ലാസ് ലൈവ് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി പാസ്സാകാൻ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാ മാം ക്ലാസ് എടുക്കുന്നത്.